രാജാ, കാണത്തിൽ എന്തെങ്കിലും കടിക്കാനുണ്ടോ? അതെന്താ, നീ ഇന്ന് ചോറൊന്നും തന്നിട്ടില്ലേ? ഈയിടെയായിട്ട് വയറ്റിൽ ചെല്ലുന്നെല്ലാം പെട്ടെന്ന് അങ്ങ് ദഹിച്ചു പോണു. വൈകുന്നേരത്തെ കടികളേ ഉള്ളൂ, ഉണ്ടാ പോണ്ടാ സുഖി. അല്ലല്ല, ഉണ്ടൊക്കെ തീർന്നു നോക്കി, പിന്നെ അടയുണ്ട്. ഉണ്ട വേണ്ട, ബോണ്ടയും വേണ്ട, ശർക്കര വെച്ചതാണെങ്കിൽ അട പോകട്ടെ. ആ ഔസപ്പിനാ എന്നതായാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ. എന്നാത്തിനാ പാല, നിനക്കും അവനും എനിക്കും ഒക്കെ ഇത്രയേ ഉള്ളു കത്തുന്നത്? കുടിയേറ്റക്കാരല്ലേ പുറത്തു പോകേണ്ടത്? അല്ല പിന്നെ ഇന്ന് ഇന്നോട് ആരോട് പറഞ്ഞ്? അതിൽ നീ എന്നാത്തിനാ പോയെ എന്നോട് ചൂടാവുന്നേ? എന്നോടാ രാജശേഖരൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് ശരി, ഓനാ ഓനങ്ങനെ പലതും പറയും. ഓനെപ്പോലത്തവരുടെ വിചാരോ, ഒരു കൂട്ടർ ഇവിടുന്ന് നാട് വിട്ടു പോയിട്ട് ഓരെ പോരേ സ്ഥലമൊക്കെ ബാക്കിയുള്ളവർക്ക് വീതിച്ചെടുക്കാന്ന. നല്ല കഥ. അതിന് ഓരെ നമ്മൾ പോകാൻ വിട്ടിട്ട് പണ്ടേ. എന്റെ കർത്താവേ, ഞാനിത് എന്നാ പോയതക്കാരനാ. അപ്പോ അവരിവിടെ വന്ന് കുടിയേറിയവരല്ലേ? കഷ്ടം, ഇവനൊക്കെ വെറും സീറോയാ. കുറച്ചൊക്കെ ചരിത്രം പഠിക്കേണ്ടടോ. ആ ഇതാര്, ആര്യാരോ? ആര്യാരിക്ക് ഇതെവിടുന്ന കാല് വയ്യാണ്ട് ഒറ്റക്ക്? മുട്ടുവേദന ഉണ്ട്, നടക്കാൻ വയ്യടോ. ഡോക്ടർ ഇറക്കാണ്ടിട്ട് വരുക. ആൺകുട്ടികളില്ലാത്തവരെ ഗതി ഇങ്ങനെയാണോ ഇപ്പോ? എന്നാലും ആരെങ്കിലും ഒപ്പുറം കൂട്ടായിരുന്നില്ലേ? ആരെ കിട്ടുവാനാണോ? എല്ലാരും ഇപ്പോ പ്രതിഷേധത്തിലല്ലേ? ആർക്കൊരു മനസമാധാനവും ഇല്ല. ഈ പറയുന്നതിലും നിങ്ങൾ മാത്രം ബേജാറാവേണ്ടതില്ലാന്ന്. ഈ മണ്ണിൽ ഏതൊരു പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇവിടെ അങ്ങ് ജീവിച്ചു കളയാന്ന് ആരും വിചാരിക്കണ്ട. നൊയഞ്ഞു കയറിയാലും ഓരോ സന്താന പരമ്പരകളും ഇവിടുന്ന് അങ്ങ് കെട്ടുകെട്ടിക്കോളണോ? അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് ഒരു കൂട്ടര് പോകാൻ നിൽക്കുക ഇവിടെ. എന്താ ഇത്ര സംശയം? അതിനല്ല കാക്ക ഈ നിയമങ്ങളൊക്കെ. അതീതും പറഞ്ഞ് നിൽക്കാണ്ട് വേഗം കെട്ടുകെട്ടവരിക്കോ. ഇവിടെ ജനിച്ചവരാണെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. ഇവനേതാടോ ഇവിടെ വന്ന് വമ്പത്തിരുമ്പളമ്പ്? ആരായാലും നിരക്കുന്നാട്ടാ. സംസ്ഥാനം വേറെയാണ്ട, ഇന്ത്യയൊക്കെ പുതിയ നാട്ടിൽ നടക്കൂല. എന്താണ്ട നടക്കാണ്ട് തന്നെ പോലുള്ളൊരു തടഞ്ഞു നിർത്തുവോ? ഇവിടെ തടി കിടക്കണ്ട മോനെ, ഇറങ്ങടാ ഇറങ്ങടാ പിടിയെന്ന്. ഇത് ഇന്നെ പോലുള്ളവർക്ക് വന്ന് പ്രസംഗിക്കാനുള്ള സ്ഥലമല്ല. അങ്ങനെങ്കിൽ ഇറങ്ങിപ്പോണെന്നല്ലേ ഞാൻ? ദൈവണ്ടൊന്ന് ഇറക്കി നോക്കടാ. ഇറങ്ങടാ പിടിയെന്ന്. അച്ഛന്റെ പ്ലാന് പോരട്ടാ. വേണ്ട, വിട്ടേ വിട്ടേ, ഇവൻ അങ്ങനെ ഒന്നും കൂടാൻ പറ്റൂല. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. അത് ശരി, എനിക്ക് ഇപ്പഴാ നേരം കൊടുത്ത്. എടോ ഒരു കാര്യം മനസ്സിലാക്കിട്ടു, അധികാരവും നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തി ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ പുറത്താക്കാന്ന് ആരും വിചാരിക്കണ്ട. അതിന് ശ്രമിച്ചാലേ ഞങ്ങളുണ്ടാവും ഓരോ മുമ്പില്. ഈ മണ്ണ് എല്ലാവർക്കും ഉള്ളതാണെന്ന് വിളിച്ചു പറയാം. അതില് ജാതിയും മതവും ഉണ്ടാവില്ല. ഈ മമ്മുവാജിയും അവക്കറും ബഷീറും ഒന്നുമില്ലാത്ത ഒരു രാജ്യം മറ്റുള്ളവർക്ക് മാത്രമായിട്ട് എന്തിനാണ്? പണ്ട് വെള്ളക്കാര് നമ്മളെ ഭരിച്ചപ്പോ ഈ മലയാളക്കരയിൽ കുറേ ധീരദേശാഭിമാനികൾ ഉണ്ടെങ്കിലും ഓല കൂട്ടത്തിന് ഇന്നാടിന് മറക്കാൻ പറ്റാത്ത കുറെ മുസൽമാന്മാരും. ആരൊക്കെ എന്നറിയാവോ എനിക്ക്? ആര് മുസൽ ഞാൻ
വാര്യംകുന്നത്ത് കുഞ്ഞമ്മ ഗാജി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വെളിയംകോട് ഉമ്മർ ഖാദി, അങ്ങനെ ഒരുപാട് ഒരുപാട് പേര്. ഇവരാരും വർഗീയതയും മതവും പറഞ്ഞ് പോരാടിയവരല്ല. ശരിയായ ദേശസ്നേഹം ശങ്കിലെത്തിയവരാ അവര്. ഓരോ മതവും വിശ്വാസമാ ഒരു കഥന പ്രചോദനം. എന്നെ പിന്നിൽ നിന്ന് വെടിവെക്കരുത്, വെടിയുണ്ട എന്റെ നെഞ്ചിൽ തന്നെ പതിക്കണം. എന്റെ കണ്ണുങ്ങൾ കെട്ടരുത്, എനിക്കെന്റെ മണ്ണ് കണ്ടുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വാര്യംകുന്നത്തിന്റെ പേരെ മക്കളോടാണോ ഇവിടുന്ന് പോകാൻ പറയുന്നത്? പോടാ, ഇനിയും ഇവിടെ നിന്ന ഇവർക്കൊന്നും വല്ലാത്ത ചമ കിട്ടിയെന്ന് വരില്ല. ഞാനും അജിത